സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയുടെ പോപ്പ് ഗാനരൂപം പുറത്തിറക്കിയ സിസ്റ്റർ ജാനറ്റ് മെഡ് ഓർമ്മയായി. ക്യാൻസർ ബാധിതയായിരുന്ന സിസ്റ്റർ ജാനറ്റിന് 84 വയസ്സായിരുന്നു. 1974 പുറത്തിറങ്ങിയ ദി ലോർഡ്സ് പ്രെയർ എന്ന പോപ്പ് ഗാനം യു എസിൽ പോപ്പ് ചാർട്ടിൽ 4 സ്ഥാനത്തും ഓസ്ട്രേലിയയിൽ 3 സ്ഥാനത്തും എത്തിയിരുന്നു. 31 രാജ്യങ്ങളിലായി ദി ലോർഡ്സ് പ്രെയറിൻ്റെ 30 ലക്ഷത്തോളം കോപ്പികളാണ് വിറ്റതെന്ന് ഓസ്ട്രേലിയൻ ബ്രോഡ്കാസ്റ്ററായ ABC വ്യക്തമാക്കിയിരുന്നു. അന്ന് ഗ്രാമി അവാർഡിനും സിസ്റ്റർ ജാനറ്റ് മെഡ് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. പിന്നീട് കത്തോലിക്ക ദേവാലയങ്ങളിലെ ദിവ്യബലികളിലും കത്തോലിക്ക സ്കൂളുകളിലും സിസ്റ്ററിൻ്റെ ഗാനം തരംഗമായി മാറി. എന്നാൽ ഒരു പോപ്പ് സ്റ്റാർ എന്നതിലുപരി ഭവനരഹിതരായ ആളുകൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും സെയിൻറ് അഡ്ലേഡിലെ സെയിൻറ് അലോഷ്യസ് കോളേജിലെ മികച്ച അധ്യാപനവുമാണ് സിസ്റ്ററിനെ കൂടുതൽ പ്രശസ്തയാക്കിയത്. 2004 സൗത്ത് ഓസ്ട്രേലിയൻ ഓഫ് ദി ഇയർ ആയി സിസ്റ്റർ ജാനറ്റ് മെഡ് തിരഞ്ഞെടുക്കപ്പെട്ടതും ഇതേ കാരണങ്ങൾ കൊണ്ടായിരുന്നു. അതേ വർഷം തന്നെ ഓസ്ട്രേലിയയിലെ ക്രൈസ്തവ സംഗീതത്തിന് നൽകിയ സംഭാവനകൾ മാനിച്ചുകൊണ്ട് യമഹ ഗോൾഡൻ ഗോസ്പെൽ അവാർഡിനും സിസ്റ്റർ ജാനറ്റ് മെഡ് അർഹയായിരുന്നു. ഓസ്ട്രേലിയൻ ആദിവാസികളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായും അഭയാർത്ഥികൾക്ക് വേണ്ടിയും ശബ്ദമുയർത്തിയ സിസ്റ്ററിൻ്റെ വിയോഗത്തിൽ സൗത്ത് ഓസ്ട്രേലിയൻ പ്രീമിയർ സ്റ്റീവൻ മാർഷൽ അനുശോചനം രേഖപ്പെടുത്തി. ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ഹൃദയത്തെ കർത്തൃപ്രാർത്ഥനയുടെ പോപ്പ് പതിപ്പിലൂടെ സ്വാധീനിക്കാൻ സിസ്റ്റർ മെഡിന് കഴിഞ്ഞുവെന്ന് ഫേസ്ബുക്കിലെ അനുശോചന സന്ദേശത്തിൽ മാർഷൽ കുറിച്ചു.